ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എൻ്റെ തമിഴ്നാട് യാത്രയെ കുറിച്ചിട്ടാണ്. ഞാനും എൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്ത ചില കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ കുറ്റിപ്പുറം പാലം കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് സമയമായപ്പോഴേക്ക് തൃശ്ശൂരുള്ള സുഹൃത്തിൻ്റെ വീട്ടിലെത്തി. അവിടെ ഞങ്ങളെയും കാത്ത് അതിഗംഭീരമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിന് റെഡി ആയിരുന്നു. സുഹൃത്ത് റസാഖ് ഭായിയുടെ വീട്ടിൽ അത്യാവശ്യം ഫ്രൂട്ട്സുകളെല്ലാം ഉണ്ട്. മുന്തിരി, റുമാൻ, റംബുട്ടാൻ, മാംഗോസ്, എല്ലാത്തരം ഫ്രൂട്ട്സുകളും അവിടെ ഉണ്ട്. അവിടെ നിന്ന് വീണ്ടും യാത്ര തുടങ്ങി. റസാഖ് ഭായി പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, പാലക്കാട് വന്നാൽ കപിലവസ്തുവിൽ വന്നിട്ട് ഒരു ചായ കുടിക്കാതെ പോകുന്നത് ശരിയല്ല എന്നാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം കപിലവസ്തു. കൊമ്പത്തൂർ റോഡിൽ നല്ല മനോഹരമായ കാഴ്ചകളാണ് കാണാനുള്ളത്. ഇതുപോലെ ഇഷ്ടംപോലെ ആട്ടും പറ്റങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഉച്ചയൂണിന് സമയമായപ്പോൾ നമ്മൾ എ ടു ബി, തമിഴ്നാട്ടിൽ ഉച്ചക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ ഏറ്റവും നല്ലത് എ ടു ബി തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടുകാരുടെ ഷോപ്പ് തന്നെയാണ്. അങ്ങനെ തിരുച്ചിറപ്പള്ളിയിലെത്തിയിട്ടുണ്ട്. ഈ ഒരു പാറ മുകളിലാണ് ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ഞങ്ങൾ പോയിട്ടില്ല, കാണാൻ വേണ്ടി പോയിട്ടില്ല. നല്ല ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഒരു ഫോർട്ടും ഉണ്ട് അവിടെ. അങ്ങനെ വൈകുന്നേരത്ത് ആയപ്പോഴേക്ക് നാഗപട്ടണത്തുള്ള സുഹൃത്തുക്കളുടെ കമ്പനിയിലെത്തി. പനനങ്ക് കണ്ടപ്പോൾ ഇഷ്ടം പോലെ കഴിച്ചു, ഇഷ്ടം പോലെ വയറ് നിറയെ കഴിച്ചു പനനങ്ക്.
പട്ടുക്കോട്ടൈ 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 നല്ല രസമുണ്ട് നല്ല ഒരു ഈ ലോറിക്കാരന്റെ പോക്ക് കണ്ടപ്പോ ശരിക്കും പേടിച്ചുപോയി. ഈ പൂക്കളൊക്കെ കൂടുതലും ഉപയോഗിക്കുന്നത് വിലാപയാത്രക്ക് ശവമഞ്ചത്തിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കുറേ കണ്ടു തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ അത്. അതുപോലെ തന്നെ ഇതൊരു ഘോഷയാത്രയാണ്, ഒരു തിരുവിള, ഒരു ഉത്സവം, ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കോലാണിത്. കേരളട്ടോ, കാരണം വേളാങ്കണ്ണിയില് വരുന്നത് ഫുള്ള് മലയാളികളാണ് കൂടുതലും അല്ലേ. അങ്ങനെ ഞങ്ങൾ വേളാങ്കണ്ണിയിലും പോയി. വേളാങ്കണ്ണി അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണ്. എൻ്റെ ചാനൽ തന്നെ അതിനെക്കുറിച്ചൊരു വീഡിയോ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാനത് കൂടുതൽ കാണിക്കുന്നില്ല. യാത്രയെല്ലാം കഴിഞ്ഞ് തിരികെ കമ്പനിയിൽ തന്നെ എത്തി. എംബീര ഡിന്നറായിരുന്നു, ചൂര ചൂര ഫ്രൈ. ഈ യാത്രയിൽ കണ്ട നല്ലൊരു കാഴ്ചയാണത്, ചൂരൽ കൊണ്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ പുല്ലുകൊണ്ട് പുൽപ്പായ ഉണ്ടാക്കുന്നത്, പുൽപ്പായയുടെ വലിയൊരു ശേഖരം തന്നെ ഉണ്ട്. അതുകൊണ്ട് ചൂരലിൻ്റെ ചൂരൽ കൊട്ടകൾ, ചൂരൽ ഊഞ്ഞാലകൾ എല്ലാം നല്ല വിലക്കോട് കിട്ടും. എനിക്ക് തോന്നുന്നു 8,000 രൂപക്കൊക്കെ നല്ല അടിപൊളി ചൂരൽ ഊഞ്ഞാലകൾ കിട്ടും, നല്ല സൂപ്പർ ഊഞ്ഞാലകൾ 8,000 രൂപ കിട്ടും. ഒരു ടൗണ് കംപ്ലീറ്റ്, റോഡിൻ്റെ ഇരുവശങ്ങളും ഇതുതന്നെയാണ്. ഫൈസൽ സ്റ്റോർ, അതിന് ഓണർ ഉണ്ട് ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ പണിക്കാരുണ്ട്. അങ്ങനെ ഫൈനലി ചിദംബരത്തെത്തി. ചിദംബരത്ത് സുഹൃത്തിൻ്റെ ഷോപ്പിൽ പോയി ജ്യൂസ് എല്ലാം കുടിച്ചു, തിരിച്ച് ചെന്നൈയിലേക്ക് തന്നെ യാത്രയായി.
വാട്ടർ വേറെ തന്നെയാ ഇരിക്കുന്നത്. മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ പള്ളി അല്ലേ അടുത്തടുത്ത്? അങ്ങനെ ചെന്നൈയൊക്കെ ചുറ്റിക്കറങ്ങി ഞങ്ങൾ പയവർക്കാടെത്തി പുലിക്കറ്റ്.
പഴവർക്കാടിന് ഒരു മാറ്റമില്ല. 25 വർഷം മുമ്പ് ഞാൻ കണ്ട പഴവർക്കാട് അന്നും ഇന്നും ഒരേ പോലെ തന്നെ ഇരിക്കുന്നത്. ആകെ ഒരു മാറ്റം കണ്ടത് ഒരു പുതിയ ബ്രിഡ്ജ് വന്നിട്ടുണ്ട് അവിടെ. ഈ ടവറുകൾ ഇതൊക്കെ പുതുതായിട്ട് വന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാം വലിയ ഒരു ബ്രിഡ്ജ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പുറത്ത് ഐലൻഡ് ഈ ബ്രിഡ്ജ് അപ്പുറത്ത് ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോയ ആന്ധ്രാപ്രദേശാണ്. നമ്മുടെ ശ്രീഹരിക്കോട്ടൊക്കെ ഇതിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ തോണിയൊക്കെ നമുക്ക് ടൂറിസ്റ്റുകൾക്കും ഉപയോഗിക്കാൻ പറ്റും. ഇത് ആക്ച്വലി ഫിഷിംഗ് തോണികൾ തന്നെയാണ്. ഇതിലൊക്കെ നമ്മളെ ഒന്ന് തറക്കി തരും. ഇവിടെ ഒരു കായലാണ്, കടലല്ല, കടലിൻ്റെ ലഗൂൺ പോലത്തെ സ്ഥലം. യെസ്, അങ്ങനത്തെ സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ തിരകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിലൂടെ ഒക്കെ ഒന്ന് കറങ്ങി ചുറ്റി വരാൻ പറ്റും. ഇത് തമിഴ്നാട്ടിലെ പഴവർക്കാട് പുലിക്കറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ഡച്ച് ഫോർട്ടാണ്. ഡച്ച് ഫോർട്ടിൻ്റെ അകത്തുള്ള കുറച്ച് ശവക്കല്ലറകളും കാര്യങ്ങളാണ്. വളരെ പുരാതനമാണ് ഈ സംഭവം. തമിഴ്നാട്ടിലെ ഈ ഭാഗത്തും ഈ പുലിക്കറ്റിലും അരനൂറ്റാണ്ടിലേറെയായിട്ട് മലയാളി സാന്നിധ്യമൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ മലയാളികളുണ്ട്. ഇത് ഈ കാണുന്ന ഷോപ്പ് എൻ്റെ സുഹൃത്ത് മൊയ്തീൻകുട്ടിൻ്റെ ഷോപ്പാണ്. അവിടുന്ന് ജ്യൂസ് കുടിച്ച് വീണ്ടും ചെന്നൈയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഇതൊരു വലിയ വീഡിയോ ആയിരുന്നു. ഏതായാലും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.